നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പിട്ടുന്ന കിടില സ്ഥലം ഇവിടെ ഉണ്ട്. റോയൽ ഹോം അപ്ലയൻസിന്റെ മൈനസ് ഡിഗ്രി ഇവിടെ ചേലേക്കരയിലുണ്ട്. റോയൽ ഹോം അപ്ലയൻസസ്, വീടും കൂൾ നമ്മളും കൂൾ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് ലഭ്യമാക്കാത്ത വിഷയത്തിൽ വിശദീകരണവുമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ മരുന്ന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ട അത്രയും ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെന്നും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പറഞ്ഞു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മരുന്ന് ലഭ്യമാകാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും വയ്ക്കുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം കൃത്യമായ മരുന്ന് വിതരണം ചെയ്യാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടു കൂടി ആശുപത്രി അധികൃതർ പറഞ്ഞ അത്രയും ഫണ്ട് മരുന്ന് വാങ്ങുന്നതിനായി മാറ്റിവെച്ചു. ഈ മരുന്ന് കാരുണ്യ ഫാർമസി, അതായത് KMSEL എന്ന ഏജൻസിക്കാണ്, സർക്കാർ ഏജൻസിക്കാണ് നമ്മൾ പൈസ അടയ്ക്കാറുള്ളത്. പക്ഷേ നമ്മൾ രൂപ അടയ്ക്കുക, ഫണ്ട് അടയ്ക്കുക എന്നുള്ളത് സമയബന്ധിതമായിട്ട് നടക്കും. പക്ഷെ നമുക്ക് വേണ്ട സമയത്ത് മരുന്ന് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് KMSEL സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്, മരുന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറിയിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള മരുന്ന് ഇവിടെ എത്തിച്ചു തരാനുള്ള ബാധ്യത ഈ സർക്കാർ ഏജൻസി ആയിട്ടുള്ള കാരുണ്യ ഫാർമസിക്കാണ്, അഥവാ KMSEL. ഇവരോട് പലവട്ടം ആവശ്യപ്പെട്ടാലാണ് കുറച്ച് മരുന്ന് എത്തിച്ചു തരിക. ഈ കഴിഞ്ഞ 2 വർഷത്തെ ഫണ്ടിലും നമ്മൾ വെച്ച പൈസയുടെ അനുസരിച്ചുള്ള മരുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ആ മരുന്ന് നമുക്കിവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരാനായിട്ട് ഈ ഏജൻസിക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടി പറയാനാണ് പറ്റുന്നുള്ളൂ. കാരുണ്യ ഫാർമസി KMSEA എന്ന സർക്കാർ ഏജൻസിയാണ് മരുന്നുകൾ എത്തിക്കേണ്ടത്. തുക കൃത്യമായി അടയ്ക്കുന്നുണ്ടെങ്കിലും മരുന്ന് ലഭ്യമാകാത്ത അവസ്ഥയാണ് നിലവിൽ. KMSEA ഏജൻസിയെ മരുന്നിന്റെ അഭാവം അറിയിക്കുന്നുണ്ടെന്നും എന്നാൽ നിരവധി തവണ ആവശ്യപ്പെട്ടതിനു ശേഷമാണ് മരുന്നുകൾ എത്തിച്ചു നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 വർഷത്തിൽ മരുന്നിന്റെ ലഭ്യതയ്ക്കായി അനുവദിച്ച ഫണ്ടിന് അനുസരിച്ചുള്ള മരുന്ന് ലഭ്യമായിട്ടില്ലെന്നും കൂടാതെ ആവശ്യക്കാർ ഏറെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും എത്തിച്ചു നൽകാൻ ഏജൻസിക്ക് സാധിക്കുന്നില്ലെന്നും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നിലവിലെ സ്ഥിതിഗതികൾ മന്ത്രി കെ രാധാകൃഷ്ണനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുക കൃത്യമായി നൽകിയിട്ടും മരുന്ന് എത്തിച്ചു നൽകേണ്ട കാരുണ്യ ഫാർമസി ചുമതലകളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ഇതിലൂടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുവാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിഡ്നി രോഗികൾക്കുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞ ദിവസം എത്തിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള മരുന്നുകൾ ആവശ്യ സന്ദർഭങ്ങളിൽ ലഭിക്കുന്നില്ല. 600,000 രൂപയുടെ മരുന്ന് ലഭിക്കേണ്ടതായിട്ടുമുണ്ട്. ഈ വർഷം മരുന്നിന്റെ ലഭ്യതയ്ക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ CCVയോടായി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ട മരുന്നുകൾ നമ്മൾ പലപ്പോഴും പഞ്ചായത്ത് ഫണ്ട് തനത് ഫണ്ട് എടുത്ത് വാങ്ങിച്ച കൂട്ടത്തിലുമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് പൈസ ഫണ്ട് കൃത്യമായിട്ട് അടച്ചിട്ടും നമുക്ക് മരുന്ന് എത്തിച്ചു തരാനുള്ള ബാധ്യതയിൽ നിന്ന് ഈ കാരുണ്യ ഫാർമസി മാറി നിൽക്കുകയാണ്. ഇത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, നാട്ടുകാർക്ക് വിഷമമുണ്ടാകുന്ന കാര്യമാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ മുഴുവൻ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ പേരിലൊക്കെ പറഞ്ഞു, ജീവിതശൈലി രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എത്തിച്ചത് നമുക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് കിഡ്നി രോഗികൾക്കുള്ള ഇഞ്ചക്ഷൻ മരുന്നാണ്. അത് ഒരു ആശ്വാസമായിട്ടുണ്ട്, കിഡ്നി രോഗികൾക്കുള്ള ഇഞ്ചക്ഷൻ മരുന്ന്. പക്ഷെ ഇതൊക്കെ തന്നെ ആവശ്യത്തിന് കിട്ടുന്നില്ല. നമ്മള് ഇനിയും 600,000 രൂപയുടെ മരുന്ന് നമുക്ക് കിട്ടാനാണ്. CCV News, കൊണ്ടാഴി.